ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നത് ഒരു വ്യത്യസ്തമായ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡിന് കൊടുക്കുന്ന ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയല്ല, ഓരോ ദിവസം വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നത്, അപ്പോൾ ചോറും കറിയും വറവും പിന്നെ ഒരു മീൻ പൊള്ളിച്ചതുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചാൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ചോറിനുള്ള വെള്ളം തിളക്കുന്ന സമയത്ത് അരിയിട്ടെടുത്ത് ചോറുണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു മോർണിംഗിൽ ഒരു 1 hour കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എല്ലാം പെട്ടെന്നായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടില്ല, ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോറ് ഉണ്ടാക്കി അത് റൈസ് കുക്കറിലേക്ക് മാറ്റി, പിന്നെ ചെയ്യുന്നത് ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെയാണ് ഞാൻ മസാല തേച്ച് പൊള്ളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ മീൻ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി, അതിനുശേഷം ഞാൻ കറിക്ക് വേണ്ട വെജിറ്റബിളും അതേപോലെ വറവിന് വേണ്ടതും കൂടി ഒന്നിച്ച് അവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാധാരണ ഒരു പരിപ്പ് കറിയിൽ മുരിങ്ങക്കോലും മുരിങ്ങയും അതേപോലെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വെണ്ടക്ക വറവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 hour കൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടാക്കണം, ടിഫിൻ സെറ്റാക്കി കൊടുക്കണം. അപ്പം പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻസ് ഇടണം കേട്ടോ. അതേപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ സാധാരണ ഫിഷ് കറിക്ക് പകരം ഞാൻ വെജിറ്റബിൾ കറിയും പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഫിഷ് കൊടുക്കുന്ന സമയത്ത്. കാരണം രാവിലെ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ഉച്ച സമയം നമുക്ക് ഫിഷ് കറി അത്ര ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ തന്നെയാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഇലയിൽ ഒന്ന് വാട്ടി ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു രൂപത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കേണ്ട സാമ്പാറല്ല ഇത്, സാധാരണ ഒരു വെജിറ്റബിൾ പരിപ്പിലിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളും ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ഹോട്ടലിൽ നിന്ന് എല്ലാ ദിവസവും കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ലഞ്ച് ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവർക്ക് ഹോംലി ഫുഡ് തന്നെ കിട്ടുമല്ലോ കഴിക്കാനേ. അപ്പോൾ എപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവർക്ക് വേഗം മടുക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്ന അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മീൻ പൊള്ളിക്കേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ. അപ്പോൾ ഈ പേസ്റ്റാണ് ഞാനൊന്ന് ഫ്രൈ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അതവിടെ അരച്ചതിന് ശേഷം ഞാൻ തേങ്ങ ചിരകി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറവിനൊക്കെ വേണ്ടിയിട്ട് തേങ്ങയാണ് ചിരകിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ വെള്ളം സാധാരണ കളയാറില്ല ഞാൻ, ഇത് എടുത്ത് കുടിക്കാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വാട്ടറാണല്ലോ. അപ്പോൾ അത് ഞാൻ എടുത്ത് കളയാറില്ല. അപ്പോൾ തേങ്ങ ചിരകി വെക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കേൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെണ്ടയ്ക്കും ക്യാരറ്റും തേങ്ങയും കുമുളക് സോറി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുപ്പിലേക്ക് കാച്ചിയിടുന്നത്. അപ്പം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ വെജിറ്റബിൾ ഉപ്പേരിയാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ വെണ്ടക്ക വറക്കാനുള്ള അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അടുപ്പിലേക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുവൊക്കെ പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ടിട്ടാണ് വറക്കാനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് ആ വെജിറ്റബിൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഒരു 10 minutes ആകുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. ആ സമയത്ത് ഇപ്പോൾ മറ്റേ അടുപ്പിൽ മീൻ ഫ്രൈ ചെയ്യാനും വെക്കുക. അപ്പോൾ നമ്മളത് ടൈം കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തതിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ലഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്.
ചോറ് നമ്മളിത് ഏകദേശം റൈസ് കുക്കറിന് വെന്തതിന് ശേഷം ഞാനതൊന്ന് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സമയത്ത് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിതിപ്പോൾ കാച്ചൊഴിക്കുക വേണ്ടു. പരിപ്പും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതേപോലെ മീനും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത ഈ പാനിലേക്ക് തന്നെയാണ് ഞാൻ ഇത് വഴറ്റി കൊടുക്കുന്നത് മസാല എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്കതൊന്ന് വഴിച്ചെടുക്കാം. അതിന് മുമ്പ് ആദ്യം കുറച്ച് കറിവേപ്പിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറിയിലേക്കുള്ള കാച്ചാൻ വേണ്ടിയിട്ടാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കറിയിലേക്ക് അതും കറിവേപ്പിലൊക്കെ ഇട്ട് കാച്ചിട്ടാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ മറ്റേ അടുപ്പിൽ നമ്മുടെ മസാലയും കൂടി റെഡി ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസ് ഇടണം കേട്ടോ. കമൻസ് ഇട്ടിട്ട് നല്ലതായാലും ശരി ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിക്കണം. അപ്പം ആ മസാല ഏകദേശം മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് നമ്മൾ കറിയിലേക്ക് കാച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇലയാണല്ലോ. അപ്പോൾ വാഴയിൽ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പാനിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മീനും മസാലയും കൂടി ഒന്നിച്ച് ഇതിലേക്ക് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് തന്നെ നമുക്കതൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് മീൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉച്ചയാകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ മസാലയും മീനും ഞാൻ ഇതേപോലെ അങ്ങനെ ഒന്ന് വാട്ടിയെടുത്ത് വെക്കുന്നുണ്ട്. ഇലയിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. നമ്മളധികം ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് വെച്ച ശേഷം ജസ്റ്റ് അതിൻ്റെ സൈഡിലേക്ക് കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ തന്നെ അത് ഇലയിൽ കിടന്നിട്ട് നന്നായി വാടി വരും. അപ്പോൾ നമ്മൾ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പച്ച വെജിറ്റബിൾ കറി, ഒരു വെണ്ടക്ക വറവ്, ഒരു മീൻ മസാല പൊള്ളിച്ചതൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ സാലഡ് കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും സാലഡ് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ചോറ് ഇങ്ങനെ ടിഫിനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് നല്ല ചൂട് നിൽക്കും. ഉച്ച സമയത്തും ഇതേ ചൂടിൽ തന്നെ ഈ ലഞ്ച് ബോക്സ് കിട്ടും. അങ്ങനത്തെ അത്ര അതേ തരത്തിലുള്ള ഒരു ലഞ്ച് ബോക്സാണിത്. അപ്പോൾ രണ്ട് ബോക്സിലെ രണ്ട് ടിഫിനിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഈ ചോറ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ഒരു ടിഫിനിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതിലേക്ക് വറവ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇലയിൽ വാട്ടിയെടുത്ത മീനും അതേപോലെ തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ നന്നായി അടച്ച് ആ ഒരു ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെ ഉച്ച സമയം വരെ നിൽക്കുന്നതാണ്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റും കക്കിരിയും ഉള്ളിയും കൂടിയിട്ട് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും അവിടെ സാലഡാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ചെറുനാരങ്ങ ഞാൻ നീരൊഴിച്ചു കൊടുക്കാറില്ല, ചെറുനാരങ്ങ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കാറുണ്ട്. കാരണം ഉച്ച സമയമാകുമ്പോൾ ചില സമയം അത് കയ്പ്പിളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സിൻ്റെ കവർ പോർഷൻ. അപ്പോൾ അതിലേക്ക് മാറ്റി അടച്ചു വെച്ച് അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തതിനാൽ തന്നെ നല്ല നമുക്കൊരു ഹാപ്പിയായി, നമ്മുടെ ഹസ്ബൻഡിനും അതൊരു ഹാപ്പി ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഫുഡൊക്കെ ഉച്ചക്ക് കിട്ടുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.